നിറക്കൂട്ടുകൾ കൊണ്ട് ദൃശ്യവിസ്മയം തീർക്കുന്ന ചിത്രകാരൻ കീഴാറൂർ മോഹനൻ. അപൂർവ രോഗം ബാധിച്ച് ഇദ്ദേഹം ഇപ്പോൾ ദുരിത ജീവിതം തുടരുകയാണ്. തുടർ ചികിത്സയ്ക്കും കടബാധ്യതകളിൽ നിന്ന് കരകയറാനും സുമനസ്സുകളുടെ സഹായം തേടുകയാണ് ഈ കലാകാരൻ. ചായക്കൂട്ടുകൾ കൊണ്ട് ദൃശ്യവിസ്മയങ്ങൾ തീർത്ത ദൈവത്തിൻ്റെ കയ്യൊപ്പ് പതിഞ്ഞ ആ വിരലുകൾ ഇന്ന് നിർജ്ജീവമാണ്. ഒരിറ്റി വെള്ളം കുടിക്കാൻ പോലും ഉപകാരപ്പെടാത്ത വിധം ശരീരത്തിലെ വെറുമൊരു ഭാഗം മാത്രമായി. കൊമേഴ്സ്യൽ ആർട്ടിൽ ഏറെ ശ്രദ്ധേയനായിരുന്ന കീഴാറൂർ മോഹനൻ എന്ന ചിത്രകാരൻ്റെ ഇന്നത്തെ അവസ്ഥയാണിത്. 90s ഗ്രാമനഗര വ്യത്യാസമില്ലാതെ കച്ചവട സ്ഥാപനങ്ങളുടെയും രാഷ്ട്രീയ സാംസ്കാരിക പരിപാടികളുടെയും പ്രചരണാർത്ഥമുള്ള പരസ്യ ബോർഡുകൾക്ക് കീഴെ കീഴാറൂർ മോഹനൻ എന്ന് എഴുതി ചേർത്ത നാളുകൾ. സിനിമാ താരങ്ങളെയും സാംസ്കാരിക നായകന്മാരെയും ദൈവങ്ങളെയും മൃഗങ്ങളെയും നിറങ്ങളിലൂടെ പകർത്തി കാഴ്ചക്കാരെ അത്ഭുതപ്പെടുത്തിയ പ്രതിഭ. വര ഉപജീവനമാക്കിയ ഈ കലാകാരൻ ഇന്ന് ശാരീരികമായും മാനസികമായും ദുരിതമനുഭവിക്കുകയാണ്. ഞാൻ ഈ കലാരംഗത്ത് 10-45 വർഷമായിട്ട് കേരളത്തിൻ്റെ എല്ലാ മേഖലകളിലും കൊമേഴ്സ്യൽ ആർട്ടിസ്റ്റ്, പരസ്യ വർക്കുകളും ചിത്രരചന എന്നീ മേഖലകളിലൊക്കെ ഞാൻ പ്രവർത്തിച്ച് അതിൽ കിട്ടുന്ന തുച്ഛമായ വരുമാനം കൊണ്ടാണ് എൻ്റെ കുടുംബം കഴിഞ്ഞു പോയത്. ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് ചെറിയ ബുദ്ധിമുട്ട് വന്നു. അങ്ങനെ ഞാൻ മെഡിക്കലിന് 3 മാസത്തോളം ചികിത്സയിലായിരുന്നു. അസുഖം എന്താണെന്ന് കണ്ടുപിടിച്ചില്ല. അവസാനം മെഡിക്കലിൽ നിന്ന് റെഫർ ചെയ്ത് ശ്രീ ചിത്ര ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. അവിടെ കുറച്ച് കാലം കിടന്ന് ചികിത്സിക്കുകയും എൻ്റെ അസുഖം മോട്ടോൺ ന്യൂറോ എന്ന് പറയുന്ന ഒരു അസുഖമാണെന്ന് ഡോക്ടർമാർ പറയുകയും എനിക്കിതിന് ഇതുവരെ മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ല, ഇത് ചികിത്സയില്ല എന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് എന്നെ വീട്ടിൽ പറഞ്ഞു വിടുകയും ചെയ്തു. 2022 ജോലിക്കിടെ ശാരീരിക അസ്വാസ്ഥ്യത്തെ തുടർന്ന് ഇദ്ദേഹത്തെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിക്കുന്നത്. 3 മാസം ആശുപത്രിയിൽ. എന്താണ് അസുഖമെന്ന് ഡോക്ടർമാർക്ക് കണ്ടെത്താൻ കഴിയാത്തതിനാൽ ഭേദപ്പെട്ട ചികിത്സയും ലഭിച്ചില്ല. തുടർന്ന് ശ്രീചിത്രയിൽ. അവിടെ നടത്തിയ വിശദമായ പരിശോധനകളിലാണ് പേശികൾ നശിക്കുന്ന, ബലക്ഷയം സംഭവിക്കുന്ന മോട്ടോർ ന്യൂറോ ഡിസീസ് എന്ന അപൂർവ രോഗമാണ് മോഹനൻ എന്ന് മനസ്സിലാകുന്നത്. ഈ രോഗത്തിന് മരുന്നുകൾ ലഭ്യമല്ല, അതുകൊണ്ട് തന്നെ കാര്യക്ഷമമായ ചികിത്സയുമില്ല. കൈകാലുകൾ ചലിപ്പിക്കാൻ കഴിയില്ല. വിരലുകൾ ഏതെങ്കിലും വശത്തേക്ക് വക്രിക്കും. തോളല്ലുകൾക്കും ശരീരമാസകലവും അസഹനീയമായ വേദന. പതിയെ പതിയെ സംസാരശേഷിയും നഷ്ടമാകുന്ന അപൂർവ രോഗം. അമ്പലത്തിൻകാലയിലെ ആകെയുള്ള 14 സെന്റിലെ സഞ്ജയ് ഭവൻ എന്ന ഷീറ്റിട്ട വീട് മാത്രമാണ് കലാജീവിതത്തിലെ ആകെയുള്ള സമ്പാദ്യം. വീട് ജപ്തി ഭീഷണിയിലുമാണ്. 2 മക്കളാണ്. ഒരാൾ ഡിഗ്രി കഴിഞ്ഞ് PSC കോച്ചിങ്ങിന്. 10th class A+ വാങ്ങിയ ഇളയ മകനെ അവന്റെ ആഗ്രഹത്തിനൊത്തു പഠിപ്പിക്കുവാനുള്ള മാർഗം പോലും ഇവർക്കില്ല. അതുപോലെ എനിക്ക് 2 ആൺകുട്ടികളാണ്. മൂത്തവന് ഡിഗ്രി കഴിഞ്ഞ് PSC കോച്ചിങ് ക്ലാസ്സിന് പോകുന്നു. ഇളയവൻ 10th class പിള്ള A+ വാങ്ങിച്ച് ഇപ്പോൾ +2 പഠിക്കുകയാണ്. ട്യൂഷനോ മറ്റ് മുന്നോട്ട് പഠിപ്പിക്കാനോ എനിക്ക് സാമ്പത്തികമായി കഴിയുന്നില്ല. അവനെ മുന്നോട്ട് നല്ല രീതിയിൽ പഠിപ്പിക്കുന്നതുകൊണ്ട് എനിക്ക് പഴയ രീതിയിൽ നിന്ന് ജോലി ചെയ്യുവാൻ ഇന്ന് സാധിക്കില്ല എന്ന് എനിക്കറിയാം. എങ്ങനെ ഞാൻ എൻ്റെ കുട്ടികളെ മുന്നോട്ട് പഠിപ്പിക്കും? എൻ്റെ ഈ ബാധ്യതയിൽ നിന്ന് എങ്ങനെ ഞാൻ കരകയറുമെന്ന് എനിക്കറിയില്ല. ഇന്ന് ബാങ്കുകാർ ജപ്തി നോട്ടീസ് അയച്ചിരിക്കുകയാണ്. എപ്പോഴാണ് ഞാൻ തെരുവിലോട്ട് വലിച്ചെറിയുന്നത് എനിക്കറിയില്ല. സുമനസ്സുകളുടെയും സുഹൃത്തുക്കളുടെയും സഹായത്തോടെയായിരുന്നു ഇതുവരെയുള്ള ജീവിതം. സ്വന്തം മേഖലയിൽ തിളങ്ങി നിന്നപ്പോൾ അഭിനന്ദിച്ചവരും പ്രയോജനപ്പെടുത്തിയവരും ഇപ്പോൾ മോഹനനെ തിരക്കി ഇവിടേക്ക് വരാറില്ല. സ്വന്തം തട്ടകം വിടേണ്ടി വന്നാൽ കലാകാരൻ തികച്ചും ഒറ്റപ്പെട്ടു പോകുമെന്ന് മോഹനൻ എന്ന ചിത്രകാരൻ തൻ്റെ ജീവിതം കൊണ്ട് വരച്ചിടുന്നു. ഈ ദുരിത ജീവിതത്തിൽ വർണ്ണങ്ങളില്ല, വിരസതയും വേദനയും മാത്രം. ഈ പ്രോഗ്രാം കാണുന്ന സുമനസ്സുകൾ, നിങ്ങളുടെ സാമ്പത്തിക സഹായങ്ങൾ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കാട്ടാക്കട ബ്രാഞ്ചിൽ ആരംഭിച്ചിട്ടുള്ള അക്കൗണ്ട് നമ്പർ 8533101050001 എന്ന നമ്പറിലേക്ക് എത്തിച്ചു കൊടുക്കുക. IFSC കോഡ് BKID 0008533.
നിങ്ങളുടെ സഹായങ്ങൾ നേരിട്ടും എത്തിക്കാം. വിളിക്കേണ്ട നമ്പർ 9656548057.